വെൽക്കം ബാക്ക് ടു പ്രിയാസ് ഡി കെ വേൾഡ്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു. ഞാൻ ഇന്നലെ ഇട്ട പാലൈസിൻ്റെ റെസിപ്പി നിങ്ങൾ കുറേ പേര് കണ്ടു, എന്നെ സപ്പോർട്ട് ചെയ്തു. തുടർന്നും എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു മാമ്പഴ പുളിശ്ശേരി ആയിട്ടാണ്. എല്ലാവരും മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഇതൊരു വെറൈറ്റി ആയിട്ട് ഒരു ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയാണ്. നിങ്ങളെല്ലാവരും കാണണം, എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, കുറേ മിസ്റ്റേക്സ് കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഉണ്ടായിരുന്നു, ഇനി വരുന്ന എപ്പിസോഡിൽ അതെല്ലാം ക്ലിയർ ചെയ്ത് വരുന്നതായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പം നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാന്ന് തുടങ്ങാം. നമുക്ക് ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ, ഞാനിപ്പോൾ ഇവിടെ ഒരു മാങ്ങ എടുത്തേക്കുന്നത്. ഒരു മാങ്ങയ്ക്ക് വേണ്ടി ഞാൻ കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ, പിന്നെ ഈ തേങ്ങയുടെ കൂടെ അരച്ച് ചേർക്കാനായിട്ട് ചെറിയ ജീരകം, പെരുംജീരകം എടുക്കരുത്, ചെറിയ ജീരകം. നമ്മൾ സാധാരണ മാമ്പഴ പുളിശ്ശേരി വെക്കുമ്പോൾ പച്ചമുളക് എടുക്കുന്നത്, പക്ഷേ ഞാൻ ഇതിനകത്ത് വറ്റൽമുളകാണ് എടുക്കുന്നത്. വറ്റൽമുളക് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് തേങ്ങയുടെ കൂടെ അരയ്ക്കാനാണ്. വറ്റൽമുളക് ഞാനൊരു 3 പീസ് വെച്ചിട്ടുണ്ട്. ഇതും തേങ്ങയും ഈ ജീരകവും വറ്റൽമുളകും അതാണ് അരപ്പിനുള്ള ചേരുവകൾ. പിന്നെ വേണ്ടത് കടുക് വറുക്കാനുള്ളത്. ഒരു 1/2 സ്പൂൺ ഉലുവ, 1/2 സ്പൂൺ കടുക്, ഒരു 3-4 വറ്റൽമുളക്, പിന്നെ കറിവേപ്പില, പിന്നെ അത് വറുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ. പിന്നെ മാങ്ങ, ആദ്യം നമ്മൾ എന്താ വേണ്ടേ, മാങ്ങ വേവിക്കും. അതിനുശേഷം നമ്മൾ, ഞാനൊരു 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യമേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ വറ്റൽമുളക് 3 എണ്ണം ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം നമുക്ക്, ഞാൻ തീ കത്തിച്ചിട്ടുണ്ടായിരുന്നു, അപ്പം നമുക്ക് റോസ്റ്റ് ചെയ്യാം. 3 എണ്ണം മതി, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ആ ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് അതിന്ന് എടുത്ത് മാറ്റാം. സാധാരണ പച്ചമുളക് ഇടുന്നത്, ഞാൻ ഇപ്പോൾ ഇന്നത് ഇതിനകത്ത് വറ്റൽമുളകാണ് ചേർക്കുന്നത്. നിങ്ങൾ വറ്റൽമുളക് ചേർത്തൊന്നും ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റുണ്ട്, ഒത്തിരി വ്യത്യാസമുണ്ട്. പച്ചമുളക് ചേർത്ത് ഉണ്ടാക്കുന്നതിനെക്കാട്ടി കുറച്ച് നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ പച്ചമുളക് ചേർക്കുന്നതിനെക്കാട്ടി വ്യത്യാസമാണ് വറ്റൽമുളക് ചേർത്ത് ഉണ്ടാക്കുന്നത്. നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, അപ്പോൾ അറിയാം നിങ്ങളുടെ കയ്യിൽ വ്യത്യാസം. അപ്പോൾ 3 വറ്റൽമുളക് നമ്മൾ തേങ്ങയിലൂടെ അരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണേ. അപ്പം തേങ്ങയിലൂടെ അരയ്ക്കാൻ വേണ്ടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിന് മുമ്പ് നമുക്ക് ഈ മാമ്പഴം ഒന്ന് വേവിച്ചെടുക്കണം. മാമ്പഴം വേവിക്കാനായിട്ട് ഞാൻ ആ പാത്രത്തിലോട്ട് തന്നെ നമ്മൾ ഒരു മാങ്ങ, ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയിലുള്ള മാമ്പഴ പുളിശ്ശേരി വെക്കുന്നത്, അപ്പം ഞാൻ ഒരു മാങ്ങയാണ് എടുത്തേക്കുന്നത്. ആ മാങ്ങയിലോട് ഇടാനായിട്ട് ഞാൻ മഞ്ഞപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞപ്പൊടി കേട്ടോ, 1/2 സ്പൂൺ മഞ്ഞപ്പൊടി. നമുക്ക് ഈ സീസണിൽ കിട്ടുന്നത് മാങ്ങയ്ക്ക് വലിയ മധുരം കാണത്തല്ല, അതുകൊണ്ട് ഞാനിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു ശർക്കര എടുത്തിട്ടുണ്ട്, 1 തുണ്ട് ശർക്കര. പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ്, ഇത്രയാണ് മാമ്പഴം വേവിക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. മാമ്പഴം ഇട്ടു, പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ശർക്കര ഇട്ടു, പിന്നെ നമ്മൾ 1/2 സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടു, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടു. ഇതെല്ലാം കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാൻ പോവാം. തോര വെള്ളം ഒഴിക്കേണ്ട, ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. മാമ്പഴ പഴുത്തതായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക്. നന്നായിട്ട് ഇളക്കി കൊടുക്കണേ, മാമ്പഴം പെട്ടെന്ന് വേവും. നല്ല പഴുത്ത നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പം നല്ല മാമ്പഴത്തിൻ്റെ സീസൺ ആയിരിക്കുമല്ലയോ. അപ്പം ഇവിടെ പക്ഷെ നല്ല മാഴ പഴുത്ത മാമ്പഴം അല്ല കിട്ടുന്നത്, അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു തുണ്ട് ശർക്കര ഇട്ടത്. നാട്ടിൽ നല്ല മധുരമുള്ള മാങ്ങയാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ശർക്കര ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം ഇനി ഇതൊന്ന് വേന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പൊന്ന് അരച്ചെടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ മാങ്ങ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്, ഏകദേശം അല്ല നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർക്കാനുള്ള സമയമായി കണ്ടോ, നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർക്കാം. ഇതിനകത്ത് തേങ്ങ, ചെറിയ ജീരകം, വറ്റൽമുളക്, നമ്മൾ റോസ്റ്റ് ചെയ്ത വറ്റൽമുളകില്ലേ, അത് 3 കൂടെ അരച്ച മിശ്രിതമാണ്. ഇത് നമ്മൾ ഇതിനകത്തോട് ചേർത്തു, എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. സിമ്മിലിടണ്ട, കുറച്ചും കൂടെ കൂട്ടി വയ്ക്കാൻ തീ. എന്നിട്ട് നന്നായിട്ട് നന്നായി ഇളക്കി കൊടുക്കണേ. ജസ്റ്റ് ഒന്ന്
സൈഡിൽ നിന്നൊക്കെ തിള വരുന്ന സമയം കൊണ്ട് സമയത്ത് എന്താ ചെയ്യണമെന്ന് അറിയുമോ, നമ്മുടെ കറിവേപ്പില നമ്മൾ എടുത്തു വെച്ചിട്ടില്ലേ, അതിൽ നിന്ന് കുറച്ച് കറിവേപ്പില ഇതിൻ്റെ കൂടെ ഇപ്പം ഇട്ട് കൊടുക്കണം. ഇപ്പം നല്ല മണമായിരിക്കും. നല്ല തിള വരുന്നുണ്ട്. നല്ല തിള വരുന്നു. ഓക്കെ, നമുക്ക് അരപ്പ് ഏകദേശം ഇച്ചിരി നന്നായിട്ട് വേവണം കേട്ടോ, അല്ലെങ്കിൽ അരപ്പിന് പച്ച ചുവ വരും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പോഴും ജസ്റ്റ് ഒന്ന് തീ കൂട്ടി വെച്ച് കൊടുക്കാം. ഒരുപാട് തീ കൂട്ടരുത്, ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ നമ്മുടെ അരപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തൈര് ചേർക്കാം. ഞാനിവിടെ അരക്കപ്പ് തൈരാണ് എടുത്തു വെച്ചേക്കുന്നത്. നമ്മൾ ആവശ്യത്തിന് ചേർത്താൽ മതി, ഞാനിപ്പോൾ എടുത്തു വെച്ചതേ ഉള്ളൂ. ഒരു 3 ഇപ്പോൾ ഒരു 8 സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇനി സിമ്മിലിടണേ, ഇനി തീ സിമ്മിലിടണേ, അല്ലെങ്കിൽ നമ്മുടെ തൈരൊക്കെ വെള്ളമായി പോകും. നന്നായിട്ട് സിമ്മിലിട്ട് ആ തൈരൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി ഒരുപാടായിട്ട് ഇളക്കല്ലേ, തൈരിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും ഒരുപാട് ഇളക്കരുത്. ഇനി നമുക്ക് എന്താ വേണ്ടേ, ഇതിന് കടുക് താളിക്കണം. ഇത് ഇനി നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിന് കടുക് താളിച്ച് വെക്കാം. കടുക് താളിച്ച് നമുക്ക് അതോട്ട് ഒഴിക്കണം. അപ്പം ഇനി ഇതിന് ഒരുപാട് നേരമായിട്ട് തീയിൽ വെക്കണ്ട കേട്ടോ, അപ്പോൾ അല്ലെങ്കിൽ ഇത് ഒരുപാട് വെള്ളമായി പോവും. ചിലർക്ക് മാമ്പഴ പുളിശ്ശേരി കട്ടിക്കിരിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് നമ്മുടെ സാധാ പുളിശ്ശേരിയുടെ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും ഇഷ്ടം. ഞാൻ പക്ഷേ നമ്മൾ ഒരുപാട് പുളിശ്ശേരിയല്ല, ഒരുപാട് കട്ടിയല്ലാത്ത രീതിയിലാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ഓക്കെ, ഇത് ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഓക്കെ, നമുക്കിനി കടുക് താളിക്കാം. ഓക്കെ, വെള്ളമൊക്കെ വറ്റി നമുക്ക് ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കണേ നിങ്ങൾ, വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു ടേസ്റ്റ് കാണത്തില്ല. നമ്മൾ തനി നാടൻ കറിയാകുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണേ. വെളിച്ചെണ്ണ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇച്ചിരി കടുക് താളിക്കുന്ന ഇച്ചിരി വെളിച്ചെണ്ണ ഇച്ചിരി തോന ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കടുക് ഒന്ന് അല്ല, വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് ഉലുവ കടുക് ഇട്ട് പൊട്ടിക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഉലുവ ഇട്ട് കൊടുക്കാം. അതൊന്ന് റോസ്റ്റായി വരുമ്പോഴത്തേനും ഒന്ന് കടുകൊക്കെ ഒന്ന് പൊട്ടി വരണം കേട്ടോ. കടുകെല്ലാം പൊട്ടിയതിന് ശേഷമേ നിങ്ങൾ വറ്റൽമുളക് ഇടാവൂ, അല്ലെങ്കിൽ കടുക് അവിടെ ഇവിടെ പച്ചയായിട്ട് കിടക്കും, കഴിക്കും. ഇല്ല, അടുപ്പിന് കുറച്ച് പരിമിതികളുണ്ട്, അപ്പോൾ പാത്രങ്ങളൊന്നും നല്ല ഇരിക്കത്തില്ല കേട്ടോ. കുഞ്ഞു പാത്രങ്ങളൊക്കെ ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഒരു വറ്റൽമുളക് എടുത്ത് രണ്ടായിട്ട് മുറിച്ചങ്ങിട്ട് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ കറിവേപ്പില, കറിവേപ്പില ഇച്ചിരി ആവശ്യത്തിൽ കുറച്ച് കൂടുതൽ ഇട്ടോ കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളിപ്പോ ഉലുവ നിങ്ങളിപ്പോ പൊട്ടിച്ചില്ലാന്നുണ്ടെങ്കിൽ മുമ്പേ നമ്മൾ അരപ്പ് ചേർത്ത സമയത്ത് ഇച്ചിരി ഉലുവ പൊടി ചേർത്താലും മതി. ഉലുവ മുഴുവനായിട്ട് ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഉലുവ പൊടി നമ്മൾ അരപ്പ് ചേർത്ത സമയത്ത് ഇട്ടത് അതിന്റെ കൂട്ടത്തിന് നിങ്ങൾ ഇച്ചിരി ഉലുവ പൊടിയും കൂടെ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പൊ കടുക് വറുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡിയായിട്ടുണ്ട്. മാമ്പഴ പുളിശ്ശേരി റെഡിയായി, നമുക്ക് ഇനി സെർവ് ചെയ്യാം. എന്റെ മാമ്പഴ പുളിശ്ശേരി റെഡിയായി, ഞാൻ ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്തു. നിങ്ങൾക്ക് കണ്ടിട്ട് കൊതിയാവുന്നില്ല, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.